ഹലോ, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിളായിട്ടുള്ള ചുരിദാറും അതിന് പറ്റിയ ചെറിയൊരു മേക്കപ്പും. സിമ്പിളായ മേക്കപ്പാണ്. ഒരു പ്രൊഡക്റ്റ് മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ, മെയിൻ കൺസീലർ മാത്രം. പിന്നെ ഐ മേക്കപ്പിലേക്കാണ് കൂടുതലും ഇമ്പോർട്ടൻ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫൗണ്ടേഷൻ ഒന്നുമില്ല, കോമ്പാക്ട് പൗഡർ ഇല്ല, വെറും കൺസീലർ വെച്ചിട്ട് ഒരു ചെറിയൊരു മേക്കപ്പ് കേട്ടോ. ഓൾറെഡി ഞാൻ മോയ്സ്ചറൈസറൊക്കെ ഇട്ടതാണ് ഫേസിൽ. പിന്നെ കൺസീലർ ഫസ്റ്റ് ഇട്ടു. കൺസീലർ ഇട്ടിട്ട് ശേഷം നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുത്തു. ഡാബ് ചെയ്ത് ഡാബ് ചെയ്ത് വൃത്തിയായിട്ട് ഡാബ് ചെയ്യുക, സ്കിന്നിലേക്കൊക്കെ ആക്കുക. അത് കഴിഞ്ഞിട്ട് ഐ മേക്കപ്പാണ്. ഐ മേക്കപ്പിൽ ഞാൻ വിചാരിച്ചത് എനിക്കങ്ങോട്ട് ഞാൻ അതായത് ബ്രൗൺ കാജലായിരുന്നു വേണ്ടിയിരുന്നത്. അത് ഓൾ അതായത് നമ്മുടെ ജെൽ കാജൽ അത് കിട്ടിയില്ല. കിട്ടിയില്ല പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് കഴിഞ്ഞിരുന്നു, ഞാൻ ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ, വന്നില്ല. അപ്പോൾ വരണേ ഉള്ളൂ. അത് വന്ന ശേഷം ഞാൻ ശരിക്കും ചെയ്ത് കാണിച്ചു കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഞാൻ വരയ്ക്കണില്ലേ കണ്ണിൽ, അവിടെ ഞാൻ ബ്രൗൺ കളർ വരണമായിരുന്നു, കറക്റ്റായിട്ട് ബ്രൗൺ. എന്നിട്ട് നമ്മളത് ചെറുവിരലുണ്ട് നന്നായിട്ട് സ്മജ് ചെയ്ത് കൊടുക്കുക. സ്മജ് ചെയ്ത് കൊടുത്ത ശേഷം അതിന് പിന്നെ നമ്മളൊരു പിങ്കിഷ് മുകളിലിടുന്നുണ്ട്. അതിന് ശേഷം മുകളിൽ പിന്നെയും ബ്രൗൺ ഐ ഷാഡോ കൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുകളിലും ചുവടിലും ബ്രൗൺ കളർ കാണായിരുന്നു, നടുവിൽ പിങ്കിഷും കാണണമായിരുന്നു. പക്ഷേ അത് ഞാൻ ചുവട്ടിൽ വരച്ചത് കണ്ടില്ല, പെൻസിലായത് കാരണം. അടുത്തൊരു വീഡിയോയിൽ ഞാനത് കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞു, ഐ മേക്കപ്പ് കഴിഞ്ഞു, ഐ ലൈനർ എഴുതി. മുകളിലും ഞാൻ കാജലും കൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, ചുവട്ടിലും കാജലും കൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഐബ്രോ സെറ്റ് ചെയ്തു. പിന്നെ ഞാൻ ഐലൈനറും കൊണ്ട് ചെറിയൊരു വാല് മാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കണ്ണിൻ്റെ എൻഡിൽ ചെറിയൊരു വാല് മാത്രം വെക്കാൻ വേണ്ടിയിട്ട് ഐലൈനർ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തത് ലിപ്സ്റ്റിക് എടുത്തിട്ട് ബ്ലഷായി യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് കവളിലും. പിന്നെ ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ മേക്കപ്പ്. ചെറിയൊരു പൊട്ട് വെച്ച് കൊടുത്തു. വലിയ ഹെയർ സ്റ്റൈലൊന്നുമില്ല, ജസ്റ്റ് ഒരു പഫ് കൊണ്ട് ക്ലിപ്പ് ചെയ്തിട്ട് ബാക്കി മുടിയെ പിരിച്ചിട്ടു കേട്ടോ. അതാണ് ഇന്നത്തെ ഹെയർ സ്റ്റൈല്. പിന്നെ ഇന്നത്തെ ഡ്രസ്സിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. സംഗീത ഒരു ഫംഗ്ഷന് പോയിട്ടുണ്ടായിരുന്നു ഇവിടെ ചോട്ടിൽ. അപ്പോൾ വീട്ടിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ല എന്തായാലും. അപ്പോൾ വീഡിയോ ഡ്രസ്സിൻ്റെ കാണില്ല. അപ്പോൾ ഞാൻ അതിന് പകരം ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നാലും എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം. സോറി, ഞാൻ ഇടാൻ പറ്റാത്തതിൽ എല്ലാവരോടും സോറി പറയണം. സംഗീത ഫംഗ്ഷന് പോയ കാരണമാണ്, പോവാതിരിക്കാൻ പറ്റില്ലായിരുന്നു. അത് ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ അവളെ ഇടയിൽ വന്ന് ചോദിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഫ്രണ്ട്സ് ചോട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു, അവൾക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അവർ ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണ് പോയത്. അവളെ ഇടയ്ക്ക് വന്ന് സംസാരിക്കുന്നതാണ്, ഞാൻ ഫോട്ടോ ചോദിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ ലാസ്റ്റ് കൊടുക്കേണ്ട ചുരിദാറിൻ്റെ. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത ചുരിദാറാണ് കേട്ടോ. ഇവിടെ അടുത്തന്നെ ഞാനൊരു സാരി എടുത്ത് കൊടുത്തിട്ട് അതിനുള്ള ലൈസ് വാങ്ങിച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്യിച്ചതാണ്. അപ്പോൾ എല്ലാവരും ദീപാവലിയൊക്കെ അടിപൊളിയായി ആഘോഷിക്കുക. പിന്നെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ അറിയാലോ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ദീപാവലി ആശംസകൾ നേരുന്നു. എല്ലാവരും നന്നായി ദീപാവലി ആഘോഷിച്ച് സ്വീറ്റ്സൊക്കെ കഴിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അപ്പോൾ എല്ലാവരും ദീപാവലി നന്നായി അടിച്ചു പൊളിക്കുക. അപ്പോൾ ഞങ്ങളിവിടെ എന്തായാലും 2 ഡേയ്സിന് പുറത്തുനിന്ന് പോകുന്നുണ്ട്. ഒരു റിസോർട്ടിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് ചെറിയൊരു വ്ളോഗായിട്ട് ഇടാം. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി ദീപാവലി ആശംസകൾ നേരുന്നു. അപ്പോൾ ഞാൻ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ, ഹാപ്പി ദീപാവലി.